ഹായ് വ്യൂവേഴ്സ്, അകത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ ലുക്കിലും അതുപോലെ തന്നെ ബ്രൈഡ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ ആണ്. ഇതൊരു ക്ലാസി സ്റ്റൈലാണ്, കട്ട് വർക്ക് പാറ്റേണിലാണ്, അതിന്റെ യോക്കിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. സ്കാലപ്പ് പാറ്റേണിൽ വന്നേക്കുന്ന ദുപ്പട്ടാസും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം. അതിനു മുമ്പ് തന്നെ ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്, പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെസർ ഫാബ്രിക് ആണെന്ന് തോന്നുന്ന, ടെസർ ഫാബ്രിക്കിന്റെ ഫിനിഷിംഗിന് ചെയ്തിട്ടുള്ള സെമി സിൽക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അത് സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അയൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിച്ച് അയൺ ചെയ്യുക. ഇച്ചിരി ഒരു ഉമ്മ കൊടുക്കാൻ ചാൻസ് ഉള്ള, ചൂട് കൂടെ പോയാൽ വിടുകാനായിട്ട് ചാൻസ് ഉള്ള ഫാബ്രിക് ആണ്. ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ തോർത്തോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോട്ടൺ ഫാബ്രിക് എന്റെ മുകളിൽ ഇട്ടിട്ട് തയ്ക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പെട്ടെന്ന് ചൂടോടുകൂടി തേച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ ടെസറാന്ന് തോന്നുമെങ്കിലും അത് ടെസർ ഫാബ്രിക് അല്ല കേട്ടോ. സെമി ടെസറിന് പല ഫാബ്രിക് നിങ്ങൾ ഇനി കണ്ടിട്ടുണ്ടാവും. ഇത് ആക്ച്വലി സെമി ടെസർ അല്ല, സെമി സിൽക്ക് ആണ്, സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്. ഇതിനകത്ത് മിക്സ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. ഇതിനകത്ത് ഇപ്പൊ ഹണികോം പാറ്റേണിലുള്ള കട്ട് വർക്ക് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ സോൾഡറിങ് അയൺ വെച്ചിട്ട് ആ സിന്തറ്റിക് ഫാബ്രിക്കിനെ ബേൺ ഔട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അതിന് മെഷീൻ കമ്പ്യൂട്ടർ മെക്കനൈസേഷൻ വഴി ചെയ്യുമ്പം അതിന് ബോറിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ സോൾഡറിങ് ഫിനിഷിംഗ് എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മുടെ സോൾഡറിങ് അയൺ വെച്ച് ഹോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. ഇതാണ് എന്റെ കട്ട് വർക്കിന്റെ യോക്ക് പോർഷൻ വന്നേക്കുന്നത്. ഒരു സെമി ബോട്ടനെക് പാറ്റേണോ അല്ലെങ്കിൽ ഒരു ത്രൂ നെക് പാറ്റേണോ ഒക്കെ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന കോമ്പിനേഷൻ മിഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. ജോമെട്രിക് ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് ലീഫും എല്ലാം ജോമെട്രിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ടീ ബ്ലൂ ഷെയ്ഡും ഒരു ഓലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് അതിന്റെ യോക്ക് പോർഷൻ. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കൊരു ഒരു തേർഡ് കളർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇതിന്റെ ലോവറിൽ കൊണ്ടുവന്നിട്ട് ഈ കട്ട് വർക്കിന്റെ പോർഷനിൽ ഓഫ് വൈറ്റ് ടോൺ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഒരു ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു ഞാൻ ഓഫ് വൈറ്റ് ടോൺ എടുത്തിട്ട് വരാം. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റിച്ച് ലൈനൊക്കെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ടൊരു പാരൽ കട്ടിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. ആ ഒരു സെമി സിൽക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു സ്കാലപ്പ് ഡിസൈനും നല്ല റൗണ്ട് റൗണ്ട് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു സെയിം ലൈറ്റ് ടീൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫ്ലോറൽസ് ആണ് ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത്. ഓൾ ദ ഫോർ കോർണേഴ്സിൽ ആ ഒരു സ്കാലപ്പ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. കോട്ടൺ നല്ല സ്റ്റിഫായിട്ട് സ്റ്റാർസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രീം കളർ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തേർഡ് കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂ കളറിൽ തന്നെ ബോട്ടം ഇട്ടിട്ട് ഐ മീൻ നേവി ബ്ലൂ കളറിൽ തന്നെ ലൈനിങ് ഇട്ടിട്ടും ചെയ്യാം. ഇതാണ് അതിൻ്റെ കട്ട് വർക്കിന്റെ ഫിനിഷ്. നമുക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റിയോട് കൂടി കാണാനും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു ഫാബ്രിക് വെച്ച് ഒരു ഡിഫറെന്റ് ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനകത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ബീഡ്സിന്റെ ഒരു സ്പ്രെഡോ സ്റ്റോൺസിന്റെ ഇഷ്ടമാണെങ്കിൽ സ്റ്റോൺസിന്റെ ഒരു സ്പ്രെഡോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ട് നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു മെറ്റീരിയലിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ് കാണുന്നത്. ബ്രൈറ്റ് ഷെയ്ഡ്സും ഡാർക്കർ ഷെയ്ഡ്സും ഉണ്ട്. മസ്റ്റ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മസ്റ്റേർഡ് ടോൺ ആണ്. യോക്ക് പോർഷനിൽ കട്ട് വർക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. മെറൂണിഷ് വൈൻ കളറിലുള്ള അല്ലേ, ബർഗണ്ടി ബർഗണ്ടി ടോൺ ആണ്. നല്ല ലൗഡ് കളേഴ്സ് ഇഷ്ടം, ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ സെറ്റ്. ഞാൻ എന്റെ ടോപ്പ് ഇഷ്ടപ്പെട്ട ആൻഡ് ബോട്ടം നല്ല ഭംഗിയുള്ള സെറ്റ്, നല്ല ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മെറൂൺ ആണ്. മെറൂൺ എന്ന് പറഞ്ഞാലും ഒത്തിരി ഡാർക്കർ ആയിട്ടുള്ള മെറൂൺ അല്ല, ഇച്ചിരിയും കൂടെ മെറ്റാലിക് ടച്ച് വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡ്. അതിനകത്ത് ഒരു പീച്ച് പിങ്കും ഒലിവ് ഗ്രീനും കളറിലുള്ള ലീഫ് ഡിസൈനും ആണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ യോക്ക് പോർഷൻ വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട, ദുപ്പട്ടയിലും സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ സ്കാലപ്പ് ഡിസൈൻസും ഫ്ലോറൽ ഡിസൈൻസും തന്നെയാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. കോഡ് വരുന്നത് എന്തായിരുന്നു ജോലി? എന്ന് പ്രൈസ് 1200 പ്ലസ് ജി എസ് ടി ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് കട്ട് വർക്ക് ഡിസൈൻ നമ്മൾ കൊണ്ടുവരുന്നത്. നല്ലൊരു
ബൈ ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഫാബ്രിക്കും വളരെ കംഫർട്ടബിൾ ആണ്. വിത്ത് ലൈനിങ് ഇത് തയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഡ്യൂറബിൾ. വിത്തൗട്ട് ലൈനിങ് തയ്ച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. സിന്തറ്റിക് ഫാബ്രിക് ആയതാണ് വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ഈ ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മുടെ ഡേ ലൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ലൈനിങ് കൂടെ ഉള്ളതായിരിക്കും. ഇതാണ് എൻ്റെ മെറൂൺ വിത്ത് പിങ്ക് പീച്ച് ഷേഡ്. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. ആ സന്തോഷം മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. ബോട്ടിൽ ഗ്രീനിന്റെ കൂടെ നല്ലൊരു ലൈറ്റ് പിസ്ത ഷൈനി ത്രെഡ് ആയത് കാരണം നല്ലൊരു ഹൈലൈറ്റിൽ നിൽക്കുകയാണ്. വിത്ത് ഒരു മോവ് ടോണിൽ വന്നേക്കുന്ന പിങ്ക് പീച്ച് കളറിലുള്ള ലീഫ് ഡിസൈൻസും പിസ്ത ഗ്രീൻ കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത്. ആ പിസ്ത ഗ്രീൻ കളറിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ് എന്റെ ബോട്ടം ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഡിഫറെന്റ് ലുക്കിൽ വരുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് മിഷീൻ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റ് 1200 പ്ലസ് ജി എസ് ടി റേഞ്ചിലാണ് സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. HY120 എന്നാണ് ഇതിന്റെ കോഡ് വരുന്നത്. താങ്ക് യു.